ആലപ്പുഴയിലും വയനാട്ടിലും ആരാകും സ്ഥാനാർത്ഥികൾ എന്ന ആകാംക്ഷ തുടരുന്നതിനിടെ കോൺഗ്രസ് സീറ്റ് ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. സിറ്റിംഗ് എംപിമാർ മുഴുവൻ മത്സരിക്കണമെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. അതേസമയം വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ അത് ബാധിക്കുമെന്ന വിലയിരുത്തൽ ഒരു വിഭാഗം ദേശീയ നേതാക്കൾക്കുണ്ട്. അതിനിടയിൽ രാഹുൽ ഗാന്ധി തന്നെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകണമെന്ന ആവശ്യം KPCC നേതൃത്വം ഹൈക്കമാൻഡിനെ അറിയിച്ചു. ആലപ്പുഴയുടെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് ഉപസമിതി തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ച് ദേശീയ നേതൃത്വം വൈകാതെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്നാണ് സൂചന. വയനാട്ടിൽ വീണ്ടും മത്സരിക്കുന്നതിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം കാത്ത് AICC. വയനാട് ഒഴിഞ്ഞേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ രാഹുലിനായി തെലങ്കാന PCC നൽഗൊണ്ട മണ്ഡലം നിർദ്ദേശിച്ചു. രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നതിലെ അതൃപ്തി CPM ആവർത്തിച്ചു. സുരക്ഷിത മണ്ഡലമായ വയനാട് രാഹുൽ ഗാന്ധി ഉപേക്ഷിക്കുമോ എന്ന അഭ്യൂഹമാണ് സജീവമാകുന്നത്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. വയനാട് മണ്ഡലത്തിൽ നിന്ന് വീണ്ടും മത്സരിക്കാൻ രാഹുൽ ഗാന്ധിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. KPCCയും UDFും ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം സീറ്റ് ചർച്ചകൾ ഇന്ന് ആരംഭിക്കുമെന്നും ഉടൻ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങള് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നിട്ടില്ല. ഇന്ന് മുതൽ അത് ആരംഭിക്കണമെന്നാണ് കരുതിയത്. അപ്പൊ ഇന്ന് ഞങ്ങളുടെ ചാർജുള്ള ജനറൽ സെക്രട്ടറിക്ക് തെലങ്കാനയിൽ ഒരു പ്രധാനപ്പെട്ട പരിപാടികളിലുണ്ട്, വരാൻ പറ്റിയില്ല. നാളെ മുതൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് പൂർത്തിയാക്കും. അപ്പൊ സ്ഥാനാർത്ഥി നിർണയ ചർച്ച അന്തിമമായി പൂർത്തിയാക്കിയത് പ്രഖ്യാപിക്കേണ്ടത് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയാണ്. അപ്പൊ അതിനു മുമ്പ് ആര് മത്സരിക്കും ആര് മത്സരിക്കില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, പ്രസിഡന്റും പറയില്ല. അല്ലെ, രാഹുൽ ഗാന്ധി മത്സരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. നേരത്തെ തന്നെ, വളരെ നേരത്തെ തന്നെ നിർബന്ധമായി മത്സരിക്കണം എന്നാണ് കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും കേരളത്തിലെ UDFന്റെയും ആഗ്രഹം. രാഹുൽ ഗാന്ധി കേരളത്തിൽ വയനാട്ടിൽ മത്സരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് UDFും പ്രകടിപ്പിച്ചിട്ടുണ്ട്, KPCCയും അറിയിച്ചിട്ടുണ്ട്.